Hi dear students, in this class, NMMS in the next class, we will discuss the question is how you can understand the question. But if you have any questions, there will be confusion. There will be a little bit of 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 confusion. Exam berenda model engkau, amal ada anak kurus peradaban kurus cie ini tu. Apa khususnya nak apa khususnya nak kumpul ada ni, visi digeran di rumput engkau ekta mai manusia allu. Budhi mudahnya, amsho mandang khusus visi beren balik step by itu kurus cie aran dom. Adengin itu pernah ram. Pada ni engkau exam kurus le beran chance le bangla amal discuss ini, nama tu khususnya nak. Kesan kan dom B ini rada bias, ini di ni erati an yeda bias. Maklum le 10 tahun kerjim bo B da bias ini de 4 madang airi kum yeda bias. Apa B da bias ni erati an yeda bias itu podo barangan. B da bias itre ano x anengil, B da bias x anengil, yeda bias rendex ni le beri. Hana B da bias ni erati an rendex. 10 tahun mumba. அடத்து உச்சனோக்கிறேன்.
ആ അരവിന്ദിന്റെ വയസ്സിനേക്കാളും 7 മടങ്ങാണ് 5 വർഷത്തിന് മുമ്പ്. 5 വർഷം മുമ്പ് എക്സ് അരവിന്ദിന്റെ വയസ്സ് X-5 ആണ്. എക്സ് ആണ് അരവിന്ദ് നിലവിലെ വയസ്സ്, അച്ഛന്റെ നിലവിലെ വയസ്സ് 4X ആണ്. അത് 5 വർഷം മുമ്പ് 4X-5 ആവും. ഈ 4X-5 എന്ന വയസ്സ് ഈ X-5 എന്ന വയസ്സിന്റെ 7 മടങ്ങായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ 7×X-5=4X-5 അല്ലേ? മടങ്ങ് എന്ന് പറഞ്ഞാൽ 7 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 5 വർഷം മുമ്പുള്ള വയസ്സിന്റെ 7 മടങ്ങാണ് അച്ഛന്റെ 4X-5 എന്ന വയസ്സ് വരുന്നത്. 5 വർഷം മുമ്പുള്ള വയസ്സ്. അപ്പൊ ഇത് ഗുണിച്ചാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 7×-5=4X-5. എക്സ് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 7X-4X അല്ലെ? ഈ 4X ഇങ്ങോട്ട് വരും, -4X, ദെൻ -5+35. അപ്പൊ 3X=30 അല്ലെ? -5+35=30. 3X=30 ആണെങ്കിൽ X=30/3 അല്ലെ? 30/3 ആണെങ്കിൽ 10. അപ്പൊ എക്സ് ഉദ്ദേശിച്ചത് എന്താ? അരവിന്ദന്റെ വയസ്സാണ് അല്ലെ? അരവിന്ദന്റെ നിലവിലെ വയസ്സാണ് എക്സ്. നമുക്ക് ആ ചോദിച്ചു അരവിന്ദന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ്. അച്ഛന്റെ വയസ്സ് 4 മടങ്ങാണല്ലോ. അരവിന്ദന്റെ എക്സ് കിട്ടിയത് 10 ആണ്. അപ്പൊ അരവിന്ദന്റെ അച്ഛന്റെ വയസ്സ് 4 മടങ്ങാകുമ്പോ 4×10=40. അതാണ് ആൻസർ. മനസ്സിലായോ? യെസ്. എങ്ങനെ എക്സ് ദിവസം നോക്കൂ. ക്വസ്റ്റ്യൻ പറയുന്നത് ശ്രദ്ധിക്കണേ. മകളുടെ വയസ്സ് 4 വർഷം കഴിയുമ്പോൾ, നിലവിലെ വയസ്സല്ല, 4 വർഷം കഴിയുമ്പോൾ മകളുടെ വയസ്സ് അമ്മയുടെ വയസ്സിന്റെ ഇരട്ടിയാവും. അവരുടെ ഇപ്പോഴുള്ള വയസ്സ് കൂട്ടിയാൽ 46 ആണ്. ഇപ്പോൾ വയസ്സ് കൂട്ടിയാൽ 46 ആണ് എങ്കിൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പൊ മകളുടെ വയസ്സ്, ഇപ്പോഴത്തെ വയസ്സ് എക്സ് എടുക്കാം. ഇപ്പോഴത്തെ വയസ്സ് എക്സ് എടുക്കാം. അപ്പൊ തന്നിട്ടുള്ളത് പിന്നെന്താണ്? 4 വർഷം കഴിയുമ്പോഴുള്ള വയസ്സാണ്. 4 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ് മകളുടെ വയസ്സ് X+4 ആവില്ലേ? ആ X+4 ഇരട്ടിയാണ് അമ്മയുടെ വയസ്സ്. അമ്മയുടെ നിലവിലെ വയസ്സ് നമുക്ക് അറിയില്ല, മകളുടെ നിലവിലെ വയസ്സ് എക്സ് ആണ്. 4 വർഷം കഴിയുമ്പോൾ മകളുടെ വയസ്സ് X+4 ആവും. അതിന്റെ ഇരട്ടിയാണ് അമ്മയുടെ വയസ്സ്. 4 വർഷം കഴിയുമ്പോഴുള്ള അമ്മയുടെ വയസ്സ് എത്ര ആവും? അമ്മയുടെ വയസ്സ് -2×X+4. ഈ മകളുടെ വയസ്സിന്റെ ഇരട്ടിയായിരിക്കും 4 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ്. അപ്പൊ അത് ഗുണിക്കുമ്പോൾ 2×8. ഇത് 4 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ്. പിന്നെ പറയുന്നത്, ക്വസ്റ്റ്യൻ പറയുന്നത്, രണ്ടു പേരുടെയും നിലവിലെ വയസ്സ് കൂട്ടുമ്പോൾ, നിലവിലെ വയസ്സ് കൂട്ടുമ്പോൾ 46 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിലവിലെ വയസ്സ് മകളുടെ വയസ്സ് എക്സ് ആണ്. 4 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് എക്സ്, 2×8 ആണ്. അപ്പൊ അമ്മയുടെ വയസ്സ്, ഇപ്പോഴത്തെ വയസ്സ്, നിലവിലെ വയസ്സ്, അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് ഈ 4 വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ 4 കുറച്ചാൽ പോരെ. 2×8=4 കുറച്ചാൽ ഇപ്പോഴത്തെ വയസ്സ് കിട്ടില്ലേ? 4 വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സ് ഇതാണെങ്കിൽ, ഇപ്പൊ 4 വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സ് നിങ്ങൾക്ക് 18 വയസ്സാണെങ്കിൽ ഇപ്പോഴുള്ള വയസ്സ് 14 ആവില്ലേ? 4 കുറയ്ക്കല്ലേ വേണ്ടത്? അപ്പോ ഇപ്പോഴത്തെ അമ്മയുടെ വയസ്സ് 2×8=4, 4 കുറക്കുക. അപ്പൊ 2×4. ഈ നിലവിലെ വയസ്സ് അമ്മയുടേതാണ്, നിലവിലെ വയസ്സ് മകളുടെ വയസ്സ് എക്സ് ആണ്. ഈ വയസ്സുകൾ കൂട്ടിയാൽ 46 ആണ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ എക്സും 2×4 കൂട്ടിയാൽ, ഇപ്പോഴത്തെ വയസ്സ് മകളുടെ എക്സ്, അമ്മയുടെ വയസ്സ് 2×4, ഇത് കൂട്ടുമ്പോൾ 46. അപ്പൊ 3×4=46 അല്ലെ? 3×4=46. ഈ 4 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 46 4 കുറക്കാന്നല്ലേ വരിക? 46-4=42. അപ്പൊ 3×42. അപ്പൊ X=42/3=14. ഈ എക്സ് എന്താ? നിലവിലെ ആ മകളുടെ വയസ്സല്ലേ? അതല്ലേ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രന്നല്ലേ ചോദിച്ചത്? അപ്പൊ X=14. മനസ്സിലായോ? യെസ്. അപ്പൊ എടുക്കുന്ന രീതിയാണ്, നമ്മൾ എങ്ങനെ തുടങ്ങുന്നു അതിനനുസരിച്ച് ബാക്കിയുള്ള മാറ്റം വരും. നമുക്ക് അങ്കിൽ അടുത്ത ദിവസം നോക്കൂ. നെക്സ്റ്റ് ദിവസം നോക്കണേ. അതായത് ഒരു മകളുടെ ഇപ്പോഴത്തെ വയസ്സിന്റെ ഇരട്ടിയായിരുന്നു മകൾ ജനിച്ച സമയത്ത് അമ്മയുടെ വയസ്സ്. അതായത് നിങ്ങളുടെ വയസ്സിന്റെ ഇപ്പോഴുള്ള വയസ്സ് എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് അമ്മയുടെ ജനിച്ച നിങ്ങൾ ജനിച്ച സമയത്ത് അമ്മയുടെ വയസ്സ്. ഇപ്പൊ എത്രയാണോ, അതായപ്പോ നിങ്ങൾക്ക് ഇപ്പൊ 14 വയസ്സാണെങ്കിൽ അമ്മയുടെ വയസ്സ് നിങ്ങളുടെ വയസ്സിന് ഇരട്ടി 28 എന്ന് പറഞ്ഞാൽ 28 വയസ്സ് നിങ്ങൾ ജനിച്ച സമയത്തുള്ള വയസ്സാണ്. മനസ്സിലായോ?
ആ രൂപത്തിൽ അമ്മയുടെ വയസ്സ് നിങ്ങളുടെ ഇപ്പോഴത്തെ വയസ്സിൻ്റെ ഇരട്ടി ആയിരുന്നു. എപ്പോൾ നിങ്ങൾ ജനിച്ച സമയത്ത് അമ്മയുടെ വയസ്സ്, അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് 42 ആണെങ്കിൽ മകളുടെ വയസ്സ് എത്ര? അപ്പം മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ആയിരുന്നു നിങ്ങൾ ജനിച്ച സമയത്ത് അമ്മയുടെ വയസ്സ്. ഇതിൻ്റെ ഇരട്ടി പറഞ്ഞാൽ 2x. നിങ്ങൾ ജനിച്ച സമയം എത്രയാണോ അപ്പോൾ ഉള്ള അമ്മയുടെ വയസ്സ് ഇപ്പോഴത്തെ വയസ്സിൻ്റെ ഇരട്ടിയായിരുന്നു. അപ്പം അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 42 പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് 42 ആണെങ്കിൽ നിങ്ങൾ ജനിക്കുമ്പോഴുള്ള അമ്മയുടെ വയസ്സ്, നിങ്ങൾ ജനിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴത്തെ വയസ്സ് എക്സ് അല്ലേ, എക്സ് വർഷം കഴിഞ്ഞു, നിങ്ങൾ ജനിച്ചിട്ട് എക്സ് വർഷം കഴിഞ്ഞു, അപ്പോൾ ഉള്ള വയസ്സ് 42 ആണെങ്കിൽ നിങ്ങൾ ജനിക്കുമ്പോഴുള്ള വയസ്സ് പറഞ്ഞാൽ എക്സ് വർഷം കുറക്കണ്ടേ. ഇപ്പം നിങ്ങൾ 14 വർഷം കഴിഞ്ഞു എങ്കിൽ, നിങ്ങൾ ജനിച്ചിട്ട് 14 വർഷം കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ ജനിക്കുമ്പോഴുള്ള വയസ്സാണ് 14 വയസ്സ് കുറക്കണ്ടേ. അപ്പോൾ അമ്മയുടെ വയസ്സ് 42 ആണെങ്കിൽ നിങ്ങൾ ജനിക്കുമ്പോഴുള്ള വയസ്സ് 42 - x, 40 വർഷം കഴിഞ്ഞു നിങ്ങൾ ജനിച്ചിട്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സായി 42 - x. ആ സമയത്തെ വയസ്സാണ് എന്ത്? നിങ്ങളുടെ ഇപ്പോഴത്തെ വയസ്സിൻ്റെ ഇരട്ടിയായിരിക്കും അമ്മയുടെ വയസ്സ് എന്നർത്ഥം. അമ്മയുടെ വയസ്സ് ഇപ്പോൾ 42 - x അല്ല, ജനിക്കുമ്പോഴുള്ള വയസ്സാണ് 42 - x. ആ വയസ്സ് നിങ്ങളെ ഇപ്പോഴത്തെ വയസ്സിൻ്റെ ഇരട്ടിയാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണ്, അപ്പം അതിൻ്റെ ഇരട്ടി 2x. അപ്പം 42 - 2x = 2x. നിങ്ങൾ ലോജിക് ഉപയോഗിക്കണം, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണ്, അതിൻ്റെ ഇരട്ടി ആയിരുന്നു അമ്മയുടെ എപ്പോഴത്തെ വയസ്സ്? നിങ്ങൾ ജനിക്കുമ്പോഴുള്ള വയസ്സ്. അപ്പം നിങ്ങൾ 14 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അമ്മയുടെ വയസ്സ് 28 ആയിരിക്കും. എപ്പോൾ? നിങ്ങൾ ജനിക്കുമ്പോഴുള്ള വയസ്സ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ജനിക്കുമ്പോഴുള്ള വയസ്സ് 42 - x എടുക്കാൻ കാരണം 42 വയസ്സാണ് ഇപ്പോഴുള്ള അമ്മയുടെ വയസ്സ്. നിങ്ങൾ ജനിക്കുമ്പോൾ പറഞ്ഞാൽ നിങ്ങളുടെ വയസ്സാണ് എക്സ്, അത് കുറയ്ക്കണ്ടേ. നിങ്ങൾ ജനിക്കുമ്പോഴുള്ള നിങ്ങൾ 0 ആയിരിക്കുമല്ലോ വയസ്സ്. അപ്പോൾ എക്സ് കുറച്ചു. അപ്പോൾ 42 - x = 2x. നിങ്ങൾ ഇപ്പോഴത്തെ വയസ്സിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ 42 - x അങ്ങോട്ട് കൊണ്ടുപോയി 2x + x. അപ്പോൾ 42 - 3x. അപ്പോൾ x = 42/3, x = 14. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ വയസ്സ് 14 ആണ്. അപ്പോഴാണ് അമ്മയുടെ വയസ്സ് എത്രയാവും? അതിൻ്റെ ഇരട്ടിയായിരുന്നു എന്ത്? 14 വർഷം മുമ്പ്. ശരിയല്ലേ? 14 വർഷം മുമ്പ് പറഞ്ഞാൽ എക്സിൻ്റെ ഇരട്ടി, 14 ഇരട്ടി 48. 14 വർഷം കഴിയുമ്പോഴാണ് 14 ഇരട്ടി 28. 14 വയസ്സ് കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് 42 ആവും അല്ലേ? യെസ്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ വയസ്സിന് ഇരട്ടി ആയിരുന്നു നിങ്ങൾ ജനിക്കുമ്പോഴുള്ള അമ്മയുടെ വയസ്സ് എന്നർത്ഥം. അത് കുറച്ച് ലോജിക് ഉപയോഗിക്കാണ്ട് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ 5 വർഷം മുമ്പ് മകളുടെയും അമ്മയുടെയും വയസ്സിൻ്റെ അംശബന്ധം 1:5 ആണ്. അതായത് മകളുടെ വയസ്സ് എത്രയാണോ അതിന് 5 മടങ്ങായിരിക്കും അമ്മയുടെ വയസ്സ് 5 വർഷം മുമ്പ്. അപ്പം 5 വർഷം മുമ്പുള്ള അംശബന്ധം തന്നതുകൊണ്ട് അപ്പം ഇങ്ങനെ എടുക്കുക, 5 വർഷം മുമ്പുള്ള മകളുടെ വയസ്സ് എക്സ് എടുത്താൽ, അതായത് ഇതിന് 5 മടങ്ങല്ലേ ഇത് അമ്മയുടെ വയസ്സ്. അപ്പം 5 വർഷം മുമ്പ് മകളുടെ വയസ്സ് എക്സ് ആണെങ്കിൽ ആ 5 വർഷം മുമ്പ് അമ്മയുടെ വയസ്സ് എത്രയായിരിക്കും? 5x, കാരണം ഇതിന് 5 മടങ്ങാണ്. ഇത് 5 വർഷം മുമ്പുള്ള കഥയാണ്, നമുക്ക് ഇപ്പോഴത്തെ വയസ്സാണ് വേണ്ടത്. അപ്പം 5 വർഷം മുമ്പ് മകളുടെ വയസ്സ് എക്സ് ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് മകളുടെ വയസ്സ് x + 5 ആയിരിക്കും, കാരണം ഇപ്പോഴത്തെ വയസ്സാണ് 5 വർഷം കൂട്ടണ്ടേ, x + 5. അതേസമയത്ത് 5 വർഷം മുമ്പ് അമ്മയുടെ വയസ്സ് 5x ആണെങ്കിൽ അതിന് ഇപ്പോഴത്തെ വയസ്സാക്കുമ്പോൾ 5x + 5. ഈ 5x + 5 ആണ് ഇപ്പോഴത്തെ അമ്മയുടെ വയസ്സ്, 5x + 5 ഇപ്പോഴത്തെ മകളുടെ വയസ്സ്. എന്നിട്ട് പറയുന്നു ഈ 5 വർഷം കൊണ്ട് ഇപ്പോഴും മകളുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. മകളുടെ വയസ്സ് ആണ് 5x + 5, അതിന് 3 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അമ്മയുടെ വയസ്സ് ഇപ്പോഴത്തെ 5x + 5 അല്ലേ, അപ്പം അതിൻ്റെ 3 മടങ്ങ്, മകളുടെ വയസ്സിന് 3 മടങ്ങാണ്, 3 × x + 5. അപ്പോൾ 5x + 5 ഇറക്കിയത് ഇത് ബ്രാക്കറ്റിനുള്ളിലേക്ക് ഇൻറ്റു ചെയ്താൽ 3x + 15. അപ്പോൾ ഈ എക്സ് 3x-നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 5x-ൽ നിന്ന് 3x കുറക്കുക എന്നുള്ളർത്ഥം. 3x-ന് ഇങ്ങോട്ട് വന്നാൽ 5x-ൽ നിന്ന് 3x പോയാൽ 2x = ഇവിടെ 10 ഓൾറെഡി ഉണ്ട്. ആ 10-നെ ഇവിടുന്ന് 5 കുറച്ചു കഴിഞ്ഞാൽ ആ 10 ഈ 5-നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 3x ഇങ്ങോട്ട് കൊണ്ടുവന്നു, 2x ആയി. 10 അല്ല 15, 15-ൽ നിന്ന് 5 കുറച്ചാൽ 10.
അപ്പോൾ രണ്ട് എക്സ് സമം പത്താണെങ്കിൽ എക്സ് സമം 10/2 ഈ എക്സ് ഉദ്ദേശം എന്താണ്? മകളുടെ വയസ്സ് എപ്പോൾ? 5 വർഷം മുമ്പുള്ള മകളുടെ വയസ്സാണ് 5. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വയസ്സ് 5 കൂട്ടിയാൽ പോരെ, 5 വർഷം മുമ്പ് മകളുടെ വയസ്സ് 5 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് മകളുടെ വയസ്സ് എത്ര ആയിരിക്കും? 10. അപ്പോൾ 10 ആണ് അതിൻ്റെ ശരിയായ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ദിവസം നോക്കൂ. കണ്ടോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. വിമല്, അരുണ എന്നിവരുടെ വയസ്സുകൾ അംശബന്ധം 3:5 ആണ്. 3:5 ആണ്. അപ്പം അങ്ങനെ അംശബന്ധം 3:5 പറയുമ്പോൾ ഒരാളുടെ വയസ്സ് 3x ആണെങ്കിൽ മറ്റാളുടെ വയസ്സ് 5x എന്നെടുക്കാം. അല്ലെ, അംശബന്ധം അതാണ്, 3:5. ഒരാളുടെ വയസ്സ് 3x ആണെങ്കിൽ മറ്റാളുടെ വയസ്സ് 5x എന്നെടുക്കാം. അതാണ് അംശബന്ധം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവരുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ 3x ഉം 5x ഉം കൂട്ടിയാൽ 80. 3x 5x കൂട്ടി 80 ആണെങ്കിൽ 8x = 80 ആയി. അപ്പോൾ x = 10 = 8 ആയി. അപ്പോൾ എക്സ് 10 ആണെങ്കിൽ നമ്മൾ ചോദിച്ചെന്താണ്? 10 വർഷത്തിന് ശേഷമുള്ള അവരുടെ വയസ്സുകൾ അംശബന്ധം. ഇതാണ് അവരുടെ നിലവിലെ അംശബന്ധം 3:5 ആണ്. അപ്പോൾ ഇവരുടെ വയസ്സ് ഈ 3x 5x എടുക്കുമ്പോൾ എക്സ് 10 ആയി. അപ്പോൾ നിലവിൽ അവരുടെ വിമലിൻ്റെ വയസ്സ് 30ഉം അരുണയുടെ വയസ്സ് 50ഉം ആവില്ലേ? കാരണം 3x 5x എടുക്കുമ്പോൾ എക്സ് 10 ആവുമ്പോൾ 30 50 ആയി. അപ്പോൾ 10 വർഷത്തിന് ശേഷം വിമലിൻ്റെ വയസ്സ് എത്ര ആവും? 40 ആവും. അരുണയുടെ വയസ്സ് 10 വർഷത്തിന് ശേഷം 60 ആവും. 10 വർഷത്തിന് ശേഷം ആ 10 വയസ്സ് കൂട്ടിയാൽ പോരെ, 30 ഉം 10 ഉം 40 ആയി, അരുണയുടെ 60 ആയി. അപ്പോൾ 40:60 ആണ് അവരുടെ 10 വർഷത്തിന് ശേഷമുള്ള വയസ്സിന് അംശബന്ധം. 40:60 പറഞ്ഞാൽ അതിന് അംശബന്ധം കാണുമ്പോൾ 40/60. പക്ഷെ എന്ന് പറഞ്ഞാൽ അരിക്കാന്ന് അർത്ഥം. അതിന് ചെറുതാക്കുമ്പോൾ 4/6, അത് വീണ്ടും ചെറുതാക്കുമ്പോൾ 2/3. അപ്പോൾ 10 വർഷത്തിന് ശേഷമുള്ള അവരുടെ അംശബന്ധം 2:3. മനസ്സിലായോ? അതാണ് വയസ്സുകൾ വിഷയം വെച്ച് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. അംശബന്ധം വരുമ്പോൾ എക്സ് എടുത്താൽ മതി. അപ്പം അത് മിക്കവാറും ലോജിക്കാണ് കൂടുതൽ. ഇനി അഥവാ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, ഓപ്ഷൻ വെച്ചിട്ട് എന്തെങ്കിലും കാട്ടാൻ പറ്റുമോ നോക്കണം. നിങ്ങൾക്ക് അത് ലോജിക്കാണ് കൂടുതൽ വരുന്നത്. ആ രൂപത്തിൽ ക്വസ്റ്റ്യൻ ആലോചിക്കാം. ഓക്കെ, അപ്പം അത്രയും ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഓക്കെ, താങ്ക് യു.